ഹലോ ഗൈസ്, ഐ ആം ക്രേസി ബ്രോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ തുടങ്ങി തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ പബ്ജി കളിച്ച് ഭ്രാന്തായി പോയ കുറച്ച് ആളുകളെയാണ് നമുക്ക് ഗൈസ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറച്ച് ആളുകളല്ല, ഇതങ്ങനത്തെ കുറെ യൂട്യൂബ് ചാനലുണ്ട്. നമ്മളിന്ന് ഒരാളുടെ യൂട്യൂബ് ചാനലാണ് കയറി നോക്കുന്നത്. അപ്പൊ ഗൈസ്, ഇതൊക്കെ കണ്ടാൽ നിങ്ങൾ അന്തം വിട്ടും. വെള്ളം ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നു കക്കൂസി കൊണ്ടിട്ട്. ഞാൻ ഒന്നും പറഞ്ഞ സമയം വായിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോയിലോട്ട് പോകുക. കണ്ടില്ലേ ഗൈസ്, ഇതേപോലെ പൗഡറൊക്കെ വാരി വിതറി കളിക്കുക. പക്ഷെ അത് ഫോൺ കംപ്ലൈൻ്റ് ആവും, പണക്കാർക്ക് പിന്നെ എന്തും ആവാലോ ഗൈസ്. ഓക്കെ ഓക്കെ. അവൻ ആ ഇച്ചിരി പൗഡർ ഇട്ടെന്ന് പോരെ ഗൈസ്. ഒരു ദിവസം എത്ര ടിന്ന് പൗഡർ ഇവന് വേണ്ടി വരും? അപ്പം ഒരു കളിയിൽ ഒരു രണ്ട് ടിന്ന് പൗഡർ വേണമെങ്കിൽ ഇവന് ഇത്രയും കളികളിൽ കളിക്കുമ്പോൾ ഒരു കളിയൊന്നും അല്ലായിരിക്കും അവൻ കളിക്കുന്നത്. കാരണം ആ പബ്ജി കളിക്കുന്നതിൻ്റെ ഭ്രാന്ത് കണ്ടാലേ അറിയാം. അപ്പം ഒരു ദിവസം ഒരു 10-15 കളി കളിക്കുമ്പോൾ പൗഡർ വേണ്ടി വരും ഗൈസ്. ഇവന് കൊള്ളാം, നീ മഹാനാണ്ടാ മോനസേ, ബാക്കി കാണാം എന്തായാലും. അപ്പൊ ഇത് എവിടെ കാണുന്നു ഗൈസ്? പൗഡർ ഇട്ടിങ്ങനെ ഉരയ്ക്കുമ്പോഴത്തേക്കും പൗഡർ അല്ലേ കാണുന്നത്? ഇത് എനിമീസിലേക്ക് എങ്ങനെയാണ് നീ കാണുന്നത്? മാനിയായിട്ടിരുന്ന് കളിക്കണം എന്ന് പറയാം. നോക്കാം നമുക്ക് ബാക്കി. കക്കൂസി പോകാൻ കഴിയെങ്കിലും ആ ഫോണ് തറയെ വേടേ. അല്ല, ഇവ എന്തൊരു നിക്കർ ഇട്ടോണ്ട് പോണാ ഗൈസ്. ഇവ നിക്കർ ഇട്ടോണ്ടാണ് സാധിക്കുന്നത്? എന്തുവാടേ ഇത് തോറാൻ പോയിരിക്കുമ്പോഴും നിക്കർ ഇട്ടോണ്ടിരിക്കുന്നു. കൊച്ചുള്ളൊരു നിക്കർ ഇക്കടെ തോറും. അതേപോലെ ഇവൻ ഇത്രയും മുതുക്ക് മുറ്റിയടിച്ച് വലിയ മുതുക്ക് ചെറുക്കാനായിട്ടും ഇവനും കക്കൂസി പോയി നിക്കർ ഊരാതിരിക്കുന്നു. ബാക്കി കാണാം. ഗൈസ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹാൻഡ് വാഷ് ഒഴിച്ച് പബ്ജി കളിക്കുന്നതാണ്. ഇവിടെ കൈയഴുവാൻ ഹാൻഡ് വാഷ് ഇല്ല. ഇവന് കടയുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. പൗഡർ കട, നിക്കർ കട അങ്ങനെ കുറെ കടകളുണ്ട് ഇവന്. ആ ഫോൺ നശിപ്പിച്ചവൻ ഇവൻ ഇത്രയും ഫോൺ എവിടെ നിന്നാണ് ഗൈസ് ഞാൻ ചിന്തിക്കുന്നത്? പൗഡറൊക്കെ ഒരു കുട്ട വാരി തട്ടി തട്ടി ഇട്ട ഫോണൊക്കെ അതൊക്കെ ചള്ളാവാതെ എവിടെ പോവാൻ? എന്റെ മോനെ, ഒരു കാര്യം ചെയ്യ് നീ, ഒരു 7-8 ടിന്ന് ഹാൻഡ് വാഷ് വാങ്ങിച്ചിട്ട് ഒരു വലിയ ചരുവത്തിനകത്ത് നിറച്ചിട്ട് അതിനകത്ത് വെച്ച് കളി. നോക്കായ ശേഷം ഇവ എന്തിനാണ് വീണ്ടും വീണ്ടും ഈ ഓയിൽ എടുത്തൊഴിച്ചത്? നോക്കായ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അതിന് മുമ്പേ ഒഴിക്കണോ ഇവൻ? അല്ല, ഇവ ഒഴിച്ചിട്ട് എന്തിനാണ് ബാക്ക് കഴുകിയത് മൊബൈലിൻ്റെ? ഇപ്പോൾ ഒരു ഫോണാണെങ്കിൽ ഇവ ഇങ്ങനെ ഇവിടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തേച്ചേക്കുന്നു. ഇതോ നിങ്ങൾ തേച്ച് കഴുകി കൊണ്ട് അക്ഷയിൽ ക്ലിപ്പിട്ടിട്. ഗൈസ്, അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് വെള്ളമൊഴിച്ച് കളിയാണ്. വെള്ളമൊഴിച്ച് കളി കാണാം. ഇവൻ നേരത്തെ നിക്കറിക്കട കക്കൂസി പോയിട്ട് പോലും അവൻ വെള്ളം ഒഴിച്ചിട്ടില്ല. അവിടെ നിക്കറിക്കട എല്ലാം കഴിഞ്ഞിട്ട് ഒന്നും കഴിവാതെ ഇങ്ങനെ ഇറങ്ങി വന്ന് പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തുള്ള നാട്ടുകാർ ഇതിൻ്റെ സ്മെല്ലടിച്ചപ്പോഴാണ് നാട്ടുകാരെല്ലാം കൂടെ വന്ന് കല്ലെറിഞ്ഞ് കക്കൂസി കയറ്റി കഴിവിച്ചത്. യവന് വട്ടാണ് ഗൈസ്, എനിമി അവിടെ നിൽക്കുന്നു. യവന് നല്ല രീതിക്ക് അവൻ്റെ ഫോണൊക്കെ കറങ്ങുന്ന തിരിയുന്നേ ഉണ്ടായിരുന്നു. എനിമിയെ കൊല്ലാവുള്ളതിനെ ഇവ ആ സമയം ആ എനിമിയെ കണ്ട ഉടനെ വെള്ളം കോരി ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച എവിടെ അനങ്ങാൻ ഗൈസ്? ഈ സ്ക്രീൻ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും, അതേ കാണത്തുള്ളൂ. അതായത് എവിടെ അനങ്ങാ ഇവനെ യവൻ ഒന്നും പറയുന്നില്ല. ഞാൻ വല്ലതും വിളിച്ച് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ഞാൻ കണ്ടതിൽ എല്ലാ യവൻ എന്താണ് ഈ ഞോക്കായി കഴിഞ്ഞ ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചെത്തി മുമ്പേ ഒഴിച്ചു, പക്ഷേ അവൻ അവിടെ നിന്ന് ഒളിച്ചിരുന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വരായിരുന്നു. വെള്ളം ഒഴിച്ചാലും അവിടെ ഒന്നും വർക്ക് ചെയ്യാൻ പോകില്ല. അപ്പോൾ അവിടെ ഇച്ചിരി പോലും കൈ പറയട്ടെ, പിന്നെയും വർക്കാവും. അല്ലെങ്കിൽ നിനക്കൊക്കെ ഉറവേടിച്ചിട്ട് നീ ഓ ഞാൻ ഇനി കയ്യുറയെന്ന് പറയുന്നില്ല. ഇനി എൻ്റെ ഈ വീഡിയോ അഥവാ ഇനി കണ്ടിട്ട് ഇനി കയ്യുറയെന്നും പറഞ്ഞ് മാമാ ഒരു വിരളുറ പോയി വിരളുറ വാങ്ങിച്ചോണ്ടൊന്ന് കളിക്കും. അരിയുന്ന വിരളുറ, നമ്മൾ മലക്കറിയൊക്കെ അരിയുമ്പോൾ കൈമുറിയായിരിക്കുന്ന വിരളുണ്ടല്ലേ, അതൊക്കെ ഇട്ട് കളിച്ചാൽ അനങ്ങൂല, കൈ അവിടെ ഒട്ടി തന്നെ ഇരിക്കും, റബ്ബറാണ്. അല്ലെങ്കിൽ വേറെ വല്ല വീഡിയോസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിയ ഏറിൽ കയറ്റ ആൾക്കാരുണ്ട്. പക്ഷേ ഇവനെയൊക്കെ ആരും ഏറി കേട്ടുന്നില്ലല്ലോ ഗൈസ്. ഞാൻ ഒരു ചെറിയ ചാനൽ 3K സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ ഞാൻ പറയണത് അത്ര ഏറിലോട്ട് ആവുന്നില്ല. എങ്കിലും ഞാൻ എൻ്റേതായ കഴിവിൽ ഞാൻ ഇവനെ ഏറി കയറ്റുന്നുണ്ട്. എൻ്റെ വീഡിയോ ആരും കാണുന്നില്ലേടേ?
കണ്ടാ നീ ഒരു കാര്യം ചെയ്യടാ, നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിനെ കൊണ്ട് ടാങ്ക് ഇരിപ്പുണ്ടെങ്കിൽ അതിനകത്തുകൊണ്ട് ഇറക്കി വെച്ച് കളി. അഹങ്കാരം ഗൈസ്, പൈസ ഉള്ളതിൻ്റെ അഹങ്കാരം അങ്ങനെ തന്നെ പറയും. ഇതാ ഇങ്ങനത്തെ ഒരു ഫോണുകളൊക്കെ, ഇതിനകത്ത് ഒരു ഫോൺ കിട്ടാൻ വരെ ആളുകൾ മോഹിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു ഫോൺ കിട്ടാൻ തന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്തുമാത്രം ഫോണും മൊബൈലും ഇല്ലാത്ത കൊച്ചുങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് കാണുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാകുന്ന വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. യവനൊക്കെ പൈസയ്ക്കൊരു വില കൽപ്പിക്കുന്നില്ല ഗൈസ്, പൈസയ്ക്കൊരു വില കൽപ്പിക്കുന്നില്ല. ഇങ്ങനെ ഫോണൊക്കെ വാങ്ങിക്കുന്ന ചുമ്മാ വെള്ളം ഒഴിച്ച് കളയാനാണ്. പിന്നെ ആളുകൾ ഐഫോണൊക്കെ ഡ്രോപ്പ് ടെസ്റ്റും വാട്ടറിലിട്ടൊക്കെ ടെസ്റ്റ് നടത്തുന്നത് എന്തിനാണ്? അത് കമ്പനിക്കാർ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഫോണുകളാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ആരും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഡ്രോപ്പ് ടെസ്റ്റും മറ്റേ ടെസ്റ്റും മാർച്ച് ടെസ്റ്റ് ഒന്നും ചെയ്യത്തില്ല. കമ്പനിക്കാർ കൊടുക്കും ഇത് ഇന്നതായോ ഇങ്ങനത്തെ ഫീച്ചറുകളും, ഇത് തറയെ വീണ അങ്ങനെ എത്ര പെട്ടെന്ന് പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞ് വലിയ വലിയ ചാനലുകൾക്ക് ഈ കമ്പനിക്കാർ ഐഫോണിൻ്റെ കമ്പനിക്കാരാണെങ്കിൽ അവർ കൊടുക്കും. അതനുസരിച്ചാണ് ഇവർ ചെയ്യുന്നത് ഗൈസ്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്ക്. അല്ലാതെ ഈ ഞാൻ പറയുന്നില്ല മുതലാളി ഈ മുതലേനെയൊക്കെ പിടിച്ച് കടിച്ച് തിന്നണം. ഫോൺ അണഞ്ഞ് ഗൈസ്, എല്ലാത്തിലും കണ്ടിട്ടുണ്ട്. ഇവ എന്തിനാണ് ഈ ബേക്കൊക്കെ തുടച്ച് കഴുകുന്നത് ഗൈസ്? ഇനി ഫോൺ ഹീറ്റാവുമ്പോൾ ചെയ്യുന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏഹ്, വീട്ടിൽ നമ്മളെത്തി ഫാൻ കുറച്ച് നേരം ഇട്ടിരുന്നാൽ തന്നെ അമ്മ വന്ന് എന്തിട്ടാ ഫാൻ ഇട്ടേക്കുന്ന, കറണ്ട് ചാർജ് കൂടി ഒരാളാണെന്നും പറഞ്ഞു വരും. അപ്പം ഇനിയിപ്പോൾ നോക്കിക്കോ, ഫ്രിഡ്ജ് തുറന്നിട്ടാൽ എന്തുമാത്രം കറണ്ട് ചാർജ് വരുമോ നിങ്ങൾക്കറിയാം. ഫ്രിഡ്ജ് തുറന്നിടുമ്പം ഏഹ് ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജ് തുറന്നിട്ട് ആ വീട് വിറ്റ് അടയ്ക്കാനുള്ള കറണ്ട് ചാർജ് വരും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഫ്രിഡ്ജിനകത്ത് അങ്ങനെ തള്ളിയിരിക്കുന്ന സാധനങ്ങൾ മൊത്തം മുറിച്ച് കളഞ്ഞിട്ട് ഫ്രിഡ്ജ് കമത്തിട്ടിട്ട് അതിനകത്ത് കയറിയിരുന്ന് കാണാം. ഇവിടെയൊക്കെ ഫ്രിഡ്ജ് ഇച്ചിരി നേരം തുറന്നിട്ടാ പള്ളുവിളിയേക്കും. ഇവനെയൊക്കെ പള്ളുവിളി, ഇവനെയൊക്കെ ചവിട്ടി കൊല്ല ആരും ഇല്ലേടേ ഇവിടെ. ഇവനെയൊക്കെ പള്ളു വിളിക്കാൻ പോലും ആരും ഇല്ലേടേ. ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം പരിചയപ്പെടുത്തരാം. ഒരു ഷോർട്ട് ഫിലിമാണ് ഗൈസ്. അപ്പം ഇതിൻ്റെ ഒരു ചെറിയ അംഗങ്ങളാണ് ഗൈസ് നമ്മൾ. ഈ ഷോർട്ട് ഫിലിം ആൾ അവരിറക്കുന്നതിൽ ഒരു ചെറിയ അംഗമാണ് ഗൈസ് നമ്മളും. അപ്പോൾ എന്തായാലും ഈ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒരു വീഡിയോ നമ്മളെ മച്ചാൻ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് നോക്കുക ഗൈസ്. ഈ വീഡിയോ കണ്ട് മാക്സിമം നമ്മളെ മച്ചാന്മാരെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇത് 50 കുട്ടികളാണ് ഗൈസ് ഇതിനകത്ത് പെർഫോമൻസ് ചെയ്യാൻ വരുന്നത്. സോ എന്തായാലും നിങ്ങൾ, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ പറയുന്നില്ല ഗൈസ്, ഞാൻ എന്തായാലും വീഡിയോ കാണിച്ചു തരാം. എന്തായാലും നമുക്കൊരു വീഡിയോ കാണാം. ഹലോ എല്ലാവർക്കും, നമസ്കാരം. എൻ്റെ പേര് ആദിത്യ അജിത് കുമാർ എന്നാണ്. ഈ വരുന്ന June 30 ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഒരുക്കുന്ന പ്രോജക്റ്റ് ആക്ക് ദി ബിഗിനിങ് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് പ്രമാണിച്ച് ഞങ്ങളൊരു മെഗാ ലോഞ്ച് നടത്തുന്നുണ്ട്. മെഗാ ലോഞ്ചിൽ മഞ്ജു വാര്യർ, കെ കെ നിഷാദ് അതേപോലെ നിരവധി താരങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതുമാത്രമല്ല 50 കുട്ടികളെയാണ് ഞങ്ങൾ അതിനകത്ത് പെർഫോമൻസ് ചെയ്യാൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 50 കുട്ടികളുടെയും ടാലൻറ്റ് നിങ്ങളെല്ലാവരും കാണണം. നിങ്ങളെല്ലാവരും അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതുമാത്രമല്ല, ഞങ്ങൾ സിനിമ എല്ലാവരും കാണാം, മാക്സിമം ഷെയർ ചെയ്യുക. ഗൈസ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പം ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ ചാനൽ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും ബിഗ് ബൈ എന്ന സ്നേഹം മാത്രം. ബൈ ക്രേസി ബ്രോ.